തലചായ്ക്കാൻ വീടില്ലാത്ത നിർദ്ധനർക്ക് വിദ്യാലയ മാനേജ്മെന്റ് 35 വീടുകൾ നിർമ്മിച്ചു നൽകിയത് കണ്ട വിദ്യാർത്ഥികൾ അവർ സ്വന്തമായി സ്വരൂപിച്ച പണം കൊണ്ട് മറ്റൊരു നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിക്കുന്നു. ചാത്തമംഗലം ദയാപുരം റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് നന്മയുടെ ഈ നല്ല പാഠം യാഥാർത്ഥ്യമാക്കുന്നത്. ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിന്റെ 35 വാർഷികത്തോടനുബന്ധിച്ച് വീടില്ലാതിരുന്ന 35 കുടുംബങ്ങൾക്ക് സ്കൂൾ മാനേജ്മെന്റും പൂർവ്വ വിദ്യാർത്ഥികളുമെല്ലാം കൈകോർത്ത് 35 വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു. ഇതിന്റെ ആവേശം ഉൾക്കൊണ്ടാണ് ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ സ്വന്തമായി തന്നെ ഒരു നിർദ്ധന കുടുംബത്തിന് കൂടി വീട് വെച്ച് നൽകുന്നത്. ഈസ്റ്റ് മലയമയിലെ ഹരീഷ് സ്വപ്ന ദമ്പതികൾക്കാണ് ദയാപുരത്തെ വിദ്യാർത്ഥികൾ ഇങ്ങനെ സ്നേഹ വീടൊരുക്കുന്നത്. വീടിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് വിദ്യാർത്ഥികൾ തന്നെ ചേർന്ന് നിർവഹിച്ചു. ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചും വീട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ സംഭാവന സ്വീകരിച്ചുമെല്ലാമാണ് കുട്ടികളെല്ലാം ഇതിനായി പണം കണ്ടെത്തിയത്. മുഴുവൻ കുട്ടികളും പങ്കാളികളായതോടെ മനോഹരമായ ഒരു വീട് തന്നെ നിർമ്മിച്ചു നൽകാനാവുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. കേരളത്തിൽ പ്രളയം ഉണ്ടായപ്പോൾ കുറേ പാവപ്പെട്ട ആൾക്കാർക്ക് അവരുടെ വീടും സമ്പാദ്യവും എല്ലാം നഷ്ടമായി. അപ്പോൾ അവർക്ക് വേണ്ടി ദയാപുരത്തിന് കഴിയുന്നിടത്ത് മാക്സിമം സഹായം ചെയ്തിട്ടുണ്ട്. 35 വീടുകൾ അതിനുവേണ്ടി ദയാപുരം ഉണ്ടാക്കി കൊടുത്തു. അത് കണ്ടപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ഒരാശയം വന്നപ്പോൾ എല്ലാ കുട്ടികളുടെ അടുത്തുനിന്നും കഴിയുന്നത്ര പണം ഞങ്ങൾ ഡൊണേഷനായി വാങ്ങി. അതിനുശേഷം ഞങ്ങളൊരു ഫുട്ബോൾ ടൂർണമെൻറ്റും അതിനുവേണ്ടി സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഫൈനൽ ഇയർ ആയതിന് ശേഷം ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ആ വീട് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ മൊത്തം കഴിഞ്ഞതിന് ശേഷം അത് അവർക്ക് ആ വീട് കൈമാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. 35 വീടുകൾ ദയാപുരം ഉണ്ടാക്കി കൊടുത്ത് അപ്പോൾ 36 വീട് നമ്മൾ എന്താ കുട്ടികളെല്ലാവരും കൂടി ഈ സ്ഥിതികളൊക്കെ കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളിലൊരു ആശ വന്നു. അപ്പോൾ അങ്ങനെ 36 വീട് നമ്മളെല്ലാവരും കുട്ടികളെല്ലാവരും കൂടി ഒരുമിച്ച് അതിനുവേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് മാനേജ്മെൻറ്റിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. സി ടി സാറായിരുന്നു ആദ്യം തന്നെ നമ്മൾക്ക് മുമ്പോട്ട് വന്നത്. അങ്ങനെ കുട്ടികളെ ഇത് മീൻസ് എല്ലാവരും കുട്ടികളെ ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ സ്കൂളിന് വേണ്ടിയിട്ട് തന്നെ അങ്ങനെ കുറേ നമ്മൾ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ച് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കി. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തൊരുമിച്ചിട്ട് ആ ഒരു എന്താ പറയുക ദയാപുരം എന്നുള്ള കുട്ടികളും ഒരുമിച്ചുള്ള ആ ഒരു ഊർജ്ജവും എല്ലാം കൂടി നമ്മളിതാ ഇപ്പം സന്തോഷത്തോടെ 36 വീടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. വിദ്യാലയത്തിൽ നേരത്തെ നടപ്പിലാക്കിയ ഭവന നിർമ്മാണ പദ്ധതി കണ്ടപ്പോൾ കുട്ടികൾ സ്വമേധയാ വന്ന് തങ്ങളുടെ ആഗ്രഹം പറയുകയായിരുന്നെന്ന് പ്രധാനാധ്യാപിക ജ്യോതി പറഞ്ഞു. ദയാപുരത്തെ കുട്ടികൾ എല്ലാ കുട്ടികളും ചെറിയ ക്ലാസ് KG ക്ലാസ് മുതൽ 12 വരെ പഠിക്കുന്ന എല്ലാ കുട്ടികളും അവരുടെ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന ചെറിയ സംഭാവന, അതിനപ്പുറം അവർ പൊതുജനത്തിനോട് സമീപിച്ചിട്ട് അവരുടെ അടുത്തുനിന്ന് അവർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ വാങ്ങി, അതിനപ്പുറം അവർ സ്പോൺസർഷിപ്പിലൂടെ ഫുട്ബോൾ സ്പോൺസർഷിപ്പിലൂടെയാണ് പ്രധാനമായിട്ടും ഇതിനുള്ള ഫണ്ട് കുട്ടികൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പം 35 വീട് നിർമ്മിച്ചു കൊടുക്കുകയും അതിലുപരി ഈ പ്രളയകാലത്ത് സമൂഹത്തിന് വേണ്ടി ദയാപുരം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരം ഒരു ആശയത്തിലേക്ക് കുട്ടികളെ നയിച്ചിട്ടുള്ളത്. ഈ വിദ്യാലയം മുന്നോട്ട് വയ്ക്കുന്ന മാനവികതയുടെയും സമഭാവനയുടെയും സന്ദേശമാണ് വിദ്യാർത്ഥികളെ ഏറ്റെടുത്തതെന്ന് സ്കൂൾ ചെയർമാൻ ഡോക്ടർ MM ബഷീറും രക്ഷാധികാരി CT അബ്ദ്രഹീമും പറയുന്നു. വിദ്യാർത്ഥികൾ തന്നെ പിരിച്ചെടുത്ത പണം കൊണ്ട് ഒരു വീട് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആ വീട് പൂർത്തിയാക്കി അർഹതപ്പെട്ട ഒരാളിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനം തീർന്നാൽ ഉടനെ തന്നെ 35 ഒന്നും കൂടി കൂട്ടിച്ചേർത്ത 36 വീടുകളുടെ ഉദ്ഘാടനം വലിയൊരു പരിപാടിയായിട്ട് നടത്തണമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വിദ്യാർത്ഥികളിൽ നിന്ന് ഇങ്ങനെ ഒരു തുടക്കം എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും അവരിൽ നിന്ന് ഈ ഇങ്ങനെയുള്ള തുടക്കം ഉണ്ടാവാൻ വേണ്ടിയുള്ള പ്രേരകമാവുന്ന ചില അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. 2018 19 പ്രളയകാലത്തിന്റെ ദുരിതം കണ്ടാണ് ദയാപുരം വിദ്യാലയ മാനേജ്മെന്റ് 35 നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. കുട്ടികൾ സ്നേഹപൂർവ്വം നൽകിയ ഈ വീട് കൂടി പൂർത്തിയാവുമ്പോൾ 36 വീടുകളുടെ ഔദ്യോഗിക താക്കോൽ ദാഹനം നടത്തുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു. SC നിസാർ ബാബു, CTV പ്രാദേശിക വാർത്ത, മുക്കം.